ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണികൂലിയും ജിഎസ്ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. നമസ്കാരം, ഞാൻ ഡോക്ടർ അതുല്യ, ബെൻസി പോളിക്ലിനിക്കിലെ റെസിഡന്റ് ഡെന്റൽ സർജൻ ആണ്. ഇനി നമുക്ക് പല്ലിന്റെ സംരക്ഷണത്തിനെ കുറിച്ച് സംസാരിക്കാം. പല്ലിന്റെ മാത്രമല്ല, നമ്മളുടെ വായയുടെ ആരോഗ്യത്തിനെ കുറിച്ച്. വായയുടെ ആരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളിലെ മുതൽ തുടങ്ങാം. കുട്ടികളിലെ നമ്മൾ ആദ്യത്തെ മുതൽ തുടങ്ങാം, അല്ലെ, ജനിച്ചപ്പോൾ മുതലേ നമ്മൾ സോഫ്റ്റ് കോട്ടൺ യൂസ് ചെയ്ത് അവരെ വായ നല്ല തിളപ്പിച്ചേറിയ വെള്ളത്തിൽ മുക്കി വൈപ്പ് ചെയ്തെടുക്കണം എന്ന് പറയും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുശേഷം പറയാന്നുണ്ടെങ്കിൽ 6 മാസം മുതൽ, ചിലർക്ക് ചില കുട്ടികളിലത് നേരത്തെ ആവാം, ചിലരിലത് കുറച്ച് വൈകിയെന്നും ആവാം. 6 മാസം മുതൽ പല്ല് മുളച്ചു വരാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് ചെറിയ ടീത്തിങ് ഡിഫിക്കൽട്ടീസ് എല്ലാം ഉണ്ടാവും. പല്ല് മുളച്ചു വരുന്നതിനായ ചെറിയ പനി, ചെറിയൊരു പനി, പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ വായിലിടാനോ കടിക്കാനോ ഒക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവാം. ആ ഒരു സമയം മുതൽ നമ്മൾ പല്ലിനെ ശ്രദ്ധിച്ചു തുടങ്ങണം. പിന്നെ പല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇപ്പം ആദ്യത്തിലും പോലെ തന്നെ ചെറുതായി കോട്ടൺ യൂസ് ചെയ്യാം. എല്ലാം തന്നെ ഇപ്പോൾ കയ്യിലിട്ട്, അമ്മമാർക്ക് കയ്യിലിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സിലിക്കോണിൻ്റെ ബ്രഷസ് വരും. അപ്പോൾ അത് പേസ്റ്റ് യൂസ് ചെയ്യണമെന്നില്ല. പേസ്റ്റ് നല്ല ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പം തന്നെ യൂസ് ചെയ്ത് തുടങ്ങണമെന്നില്ല. അപ്പോൾ ആ സിലിക്കോണിൻ്റെ ബ്രഷൊക്കെ കയ്യിലിട്ടിട്ട് അവരെ വായ നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുട്ടിയെ സ്വന്തമായി ക്ലീൻ ചെയ്ത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിക്ക് ക്ലീൻ ചെയ്ത് വരുന്നത് വരെ അമ്മയുടെ അച്ഛൻ്റെ സൂപ്പർവിഷനിൽ വേണം എപ്പോഴും കുഞ്ഞിൻ്റെ പല്ലിൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് ഒരു വയസ്സ് 2 വയസ്സിന് ശേഷമൊക്കെ ചെറുതായിട്ട് ബ്രഷെല്ലാം, നോർമൽ ബ്രഷെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. 1 വയസ്സ് കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് ട്രൈ ചെയ്യാൻ നോക്കും. അമ്മയും അച്ഛനും ചെയ്യുന്നത് കണ്ട് അവരും ചെറുതായൊന്ന് ബ്രഷ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങും. പിന്നെ അപ്പം മുതൽ നമ്മൾ പല്ലിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ പല്ലിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കണ്ടുവരുന്നില്ല. അപ്പോൾ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ പല്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിയവരുടെ വായിൽ ഓരോ പല്ല് നിൽക്കുന്ന സ്ഥാനങ്ങളുണ്ട്. ആ കറക്റ്റ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ആ പല്ല് അതിൻ്റെതായ കൃത്യസ്ഥലങ്ങളിലും അതിൻ്റെതായ പുതിയ നമ്മളെ വലിയവരിൽ കാണുന്ന പല്ല് മുളച്ചു വരുന്ന കാലം വരെ ആ പല്ല് ചെറിയ കുട്ടികളിൽ കാണുന്ന പല്ല് വളരെ ആരോഗ്യത്തോടെ ഒരു അതിൻ്റെതായ കൃത്യസ്ഥലത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ പല്ല് വരുള്ളൂ. അതൊക്കെയാണ് അതിൻ്റെ ചെറിയ കുട്ടികളുടെ പല്ലിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മളെ മോണെ ജോയുടെ ഗ്രോത്തിന്, അതേപോലെ തന്നെ ആ കറക്റ്റ് നമ്മളെ വായിലുണ്ടാവുന്ന പല്ലിൻ്റെ പ്ലേസ്മെൻറ്റിനെ, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിനെ, എല്ലാത്തിനും പല്ലിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാൽ പോലും പല്ല്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്ന് ഒരു വേദനയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമേ മാതാപിതാക്കൾ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നതായി കണ്ടുവരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയല്ല, അത് നേരത്തെ തന്നെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള, വളരെ കോസ്റ്റ്ലി അല്ല എന്നാലും താരതമ്യേന ചിലവ് കൂടിയ പൾപെക്ടമി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.